بسم الله الحمد لله الحمد لله الكفى الصلاة والسلام على المصطفى وعلى آله أهل الصدق والوفاء أما بعد بحمان بطا سنهم نرنيا متعلم سهرتكلا نعم إن الله ورم نرسان الدم كندري كندد دسافيو 2.0 خلام آمانگ مارنا ويدي لان ഈയൊരു നിമിഷത്തിൽ നൂതന സാങ്കേതിക വിദ്യ എന്ന പേരിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഏതാനും നിങ്ങളിലേക്ക് ഉണർത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നാഥൻ തോഫിക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ 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 ആമീൻ. സത്യത്തിൽ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ഒരു മനുഷ്യൻ തനിക്ക് ഒരു നിമിഷം നേരങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാത്ത കാര്യത്തെ ഒരു മെഷീൻ ഉപയോഗിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് ചെയ്തെടുക്കുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിൽ വളരെയധികം നേട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യരെക്കാൾ എത്രയോ നല്ല രീതിയിലാണ് ഈ ആർട്ടിഫിഷ്യൽ റോബോട്ടുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് വളരെ 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 വൃത്തിയോടുകൂടി ആണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇന്ന് മനുഷ്യരാശിയുടെ ഭാവിക്ക് ഇത്തരം ആർട്ടിഫിഷ്യൽ റോബോട്ടുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റോബോട്ടിക് പ്രോഗ്രാമുകൾ അത്യാവശ്യമാണെന്ന് പറയുന്ന കാലത്ത് മറ്റു ചിലർ പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ റോബോട്ടുകളുടെ ഈ വരവ് കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ നിർമ്മാണം കൊണ്ട് നമ്മുടെ ഈ ലോകത്തെ ഈ ഭാവിയെ തന്നെ ഒരു അവതാളത്തിലേക്ക് ചാടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളുടെ സ്വയം ചിന്തിക്കാനുള്ള കഴിവ് വളരെയധികം കുറവാണ്. അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾ എന്നുള്ളത് വളരെയധികം കുറവാണ്. മാത്രമല്ല ഇനി വരും കാലത്ത് അത് വർദ്ധിച്ചു വരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇന്ന് ലോകത്തുള്ള യുദ്ധ സൈന്യങ്ങളെല്ലാം വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ യുദ്ധ വേളയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളെ കൊണ്ട് വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് അവർ പറയുന്നത്. ഇന്ന് റഷ്യ, അമേരിക്ക, ചൈന പോലുള്ള രാജ്യങ്ങളാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് വളരെയധികം മുന്നേറ്റങ്ങൾ നടത്തുന്നത്. മാത്രമല്ല ഇന്ന് ആരാണോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മാണ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അവരായിരിക്കും ഇനി ഭാവിയിൽ ഈ ലോകം ഭരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ടെക്നോളജിയുടെ യുഗം എന്നുള്ളത്. മാത്രമല്ല എന്നാൽ നാം നിർമ്മിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളോട് നമുക്ക് പെരുമാറേണ്ട രീതിയോട് എങ്ങനെയെല്ലാം സമീപിക്കണം എന്നാണ് പറയുന്നത്. നാം നിർമ്മിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇവ മനുഷ്യർക്ക് ഉപകാരപ്രദമാകുമോ എന്നുള്ളത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകളെ നിർമ്മിക്കുന്ന കമ്പനിയോ ഗവൺമെന്റോ വിചാരിച്ചാൽ ഈ ലോകത്തെ തന്നെ കീഴ്മറിക്കാൻ സാധിക്കും. ഈ ഇന്റലിജൻസിനെ നിർമ്മിക്കുന്ന ഓരോ കമ്പനിയും അതൊരു യുദ്ധത്തിന് വേണ്ടിയാണ്, അത് യുദ്ധത്തിന് വേണ്ടി സജ്ജീകരിച്ചുകൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യലിനെ നിർമ്മിക്കുന്നത് എങ്കിൽ ഈ ലോകം അവരിലേക്ക് മൂക്കുകുത്തേണ്ടി വരും എന്നതാണ് സത്യം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആറ്റത്തിൽ നിന്ന് ഊർജം പകുത്തെടുക്കുന്നത് എങ്ങനെ പഠിച്ചതെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ പുതുതായി കണ്ടെത്താം. ഈ ആർട്ടിഫിഷ്യൽ
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ ഒരു സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിക്കുന്നതിൽ അത് നിർമ്മിച്ചാൽ തന്നെ അത് മനുഷ്യർക്ക് വേണ്ടിയാവണം പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ അവർ മനുഷ്യർക്ക് അത് മനുഷ്യർക്ക് വേണ്ടിയാവണം പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ മനുഷ്യർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. സ്റ്റീഫൻ ഹോക്കിൻസ് പറയുന്നുണ്ട്, മനുഷ്യനെ കീഴ്പ്പെടുത്തി ലോകത്തെ കയ്യിലാക്കാം എന്നാണ് അവർ പിന്നീട് ചിന്തിക്കുക. ഇന്ന് നാം എല്ലാവരും കഴിയുന്നത് ഒരു ടെക്നോളജിയുടെ യുഗത്തിലൂടെയാണ്. ഈ ടെക്നോളജിയുടെ യുഗത്തിലൂടെയാകുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ തന്നെ അതിന്റെ നല്ല കാര്യങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം ഉപയോഗിച്ച് അതിന്റെ ഫലങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം. വാഹൃദാവാനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.